ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം, ജില്ലാ വാർത്തകൾ. വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ ഒരു പ്രദർശനം. മെഡിക്കൽ കോളേജ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി പ്രവർത്തകരാണ് ചാരിറ്റബിൾ സെയിൽ ഒരുക്കിയിട്ടുള്ളത്. വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ലാഭം പാലിയേറ്റീവ് കെയറിന് കീഴിലുള്ള രോഗികൾക്ക് സൌജന്യ ചികിത്സയ്ക്കായി വിനിയോഗിക്കും. പ്രധാന വാർത്തകളിലേക്ക്. ദളിതർക്കു നേരെയുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് ബിജെപിയും സംഘപരിവാറും ചേർന്നാണെന്ന് കെഡിഎഫ് സംസ്ഥാന പ്രസിഡന്റ് പി രാമഭദ്രൻ. ദളിതർക്കെതിരെയുള്ള അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭ സമരം. പ്രതികാരത്തിന്റെ രാഷ്ട്രീയമാണ് LDFന്റേതെന്ന് അഡ്വക്കേറ്റ് സി ആർ നീലകണ്ഠൻ. കോടിയേരി ബാലകൃഷ്ണനെതിരെ ആം ആദ്മി പാർട്ടി. ലോക കായിക മാമാങ്കത്തിന് മണിക്കൂറുകൾ മാത്രം. ഒളിമ്പിക്സിനെ വരവേറ്റ് വിദ്യാർത്ഥികളുടെ വിളംബര ജാഥ. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തെ അടിച്ചമർത്തുന്നതിന് സഹായം ചെയ്യുന്നത് ബിജെപിയും സംഘപരിവാറും ചേർന്നുകൊണ്ടാണെന്ന് കെഡിഎഫ് സംസ്ഥാന പ്രസിഡന്റ് പി രാമഭദ്രൻ. ദളിതർക്കെതിരെയുള്ള അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് കെഡിഎഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കൂട്ട ഉപവാസം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുജറാത്ത് ഉൾപ്പെടെ രാജ്യവ്യാപകമായി നടക്കുന്ന ദളിത് പീഡനങ്ങളും അക്രമങ്ങളും അവസാനിപ്പിക്കാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്ന ആവശ്യവുമായാണ് കേരള ദളിത് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം ആരംഭിച്ചത്. സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജില്ലയിലും സംഘടനാതല പ്രതിഷേധങ്ങൾ ശക്തമായിരുന്നു. കോഴിക്കോട് കലക്ടറേറ്റിനു മുന്നിൽ നടന്ന കൂട്ട ഉപവാസം കെഡിഎഫ് സംസ്ഥാന പ്രസിഡന്റ് പി രാമഭദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജുഡീഷ്യറിയും ലെജിസ്ലേറ്റീവും നോക്കി നിൽക്കെ അരാജകത്വം അഴിച്ചുവിട്ട് ജനങ്ങളെ അടിച്ചമർത്തി മുന്നോട്ടു പോവാനാണ് ചില തൽപരകക്ഷികൾ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തെ അടിച്ചമർത്തുന്നതിന് സഹായം ചെയ്യുന്നത് ബിജെപിയും സംഘപരിവാറും ചേർന്നുകൊണ്ടാണ്. നിയമങ്ങളുടെ അഭാവം ദളിതർക്കെതിരെയുള്ള ജാതീയ വിവേചനങ്ങളും പീഡനങ്ങളും വർദ്ധിക്കുന്നതിൽ പങ്കുവഹിക്കുന്നില്ല. കേന്ദ്രത്തിന്റെ നയങ്ങളാണ് തിരിച്ചടിയാകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിയമത്തെ ഭരണകൂടവും ജുഡീഷ്യറിയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് രാജ്യത്ത് അരാജകത്വം അഴിച്ചുവിട്ടുകൊണ്ട് മഹാഭൂരിപക്ഷം വരുന്ന ഈ ജനവിഭാഗങ്ങളെ അടിച്ചമർത്തി മുന്നോട്ട് പോകാനാണ് ചില തൽപരകക്ഷികൾ ശ്രമിക്കുന്നത്. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന സമരത്തിൽ ജില്ലാ പ്രസിഡന്റ് പി ടി ജനാർദ്ദനൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ടി പി ഭാസ്കരൻ, ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ടി സുരേന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി എ ഹരിദാസൻ, ദളിത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ശ്രീധരൻ, പി ബാബു, പട്ടികജാതി മലബാർ മേഖലാ സംരക്ഷണ സമിതി നേതാവ് കെ കെ വേലായുധൻ, ദേവദാസ് കുതിരാടം തുടങ്ങിയവർ ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പ്രതികാരത്തിന്റെ രാഷ്ട്രീയമാണ് LDFന്റേതെന്നും സ്വന്തം സംഘത്തെ ഗുണ്ടാസംഘമാക്കി മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് സി ആർ നീലകണ്ഠൻ. അക്രമത്തിന് ആഹ്വാനം നൽകിയ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അക്രമത്തിന് ആഹ്വാനം നൽകിയ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ആം ആദ്മി പാർട്ടി നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. പയ്യന്നൂരിൽ നടത്തിയ വിവാദ പ്രസ്താവനയ്ക്കെതിരെ മുഖ്യമന്ത്രി നടപടിയെടുക്കുക, കോടിയേരിയുടെ ജാമ്യം റദ്ദാക്കുക തുടങ്ങിയ പ്ലക്കാർഡുകളേന്തിയാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന മാർച്ച് ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് സി ആർ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പ്രതികാരത്തിന്റെ രാഷ്ട്രീയമാണ് LDFന്റേതെന്നും സ്വന്തം സംഘത്തെ ഗുണ്ടാസംഘമാക്കി മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഗുണ്ടാസംഘങ്ങൾക്കാണ് ഇപ്പോൾ സ്വീകാര്യതയുള്ളത്. നേതാക്കളുടെ ആശയമനുസരിച്ച് ഇവർ പ്രവർത്തിക്കും. നിലവിലെ രാഷ്ട്രീയ പാർട്ടികൾ ക്രിമിനലുകളുടേതായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ജോലിയെങ്കിൽ വരമ്പത്ത് കൂലി. എനിക്ക് വല്ലാത്ത അപമാന ബോധം തോന്നുന്നു. പാടത്ത് ജോലി ചെയ്താൽ വരമ്പത്ത് കൂലി കിട്ടാൻ വേണ്ടി ഒരു കാലത്ത് സമരം ചെയ്ത പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ നേതാക്കന്മാർ കൂലിയും ജോലിയും
ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതോടുകൂടി ഈ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ റാണിക്കല്ല് വരെ ഇളകി കഴിഞ്ഞു. അവർക്കിപ്പോ ജോലി എന്നാൽ കൊലയാണ്, കൂലി എന്നാൽ ഗുണ്ടാക്കൂലിയാണ്. അതല്ലേ പിണറായി വിജയൻ പറഞ്ഞത്? ആം ആദ്മി സംസ്ഥാന സെക്രട്ടറി അരുൺ ജോസഫ് അധ്യക്ഷനായിരുന്നു. ജില്ലാ കൺവീനർ വിനോദ് മേക്കോത്ത്, സംസ്ഥാന അംഗങ്ങളായ ഷൌക്കത്ത് ഏറോത്ത്, പോൾ ജോസഫ്, റാണി ആന്റോ, വിനോദ് കുമാർ, സതീശൻ കാഞ്ഞിരക്കൽ, അജി കൊളോണിയ, നജീം ഇല്യാസ്, എസ് എ ജംഷീദ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വേദനിക്കുന്ന രോഗികൾക്ക് ആശ്വാസവുമായി മെഡിക്കൽ കോളേജ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ചാരിറ്റബിൾ സെയിൽ ആരംഭിച്ചു. വൈവിധ്യമാർന്ന വസ്ത്രങ്ങളും ക്രോക്കറി ഉൽപ്പന്നങ്ങളും ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് വിൽപ്പനയ്ക്കായി ഒരുക്കിയത്. പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്കാണ് പ്രദർശനത്തിലൂടെ ലഭിക്കുന്ന തുക ചിലവഴിക്കുക. വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ പ്രദർശനം ഒരുക്കുകയാണ് മെഡിക്കൽ കോളേജ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് സൊസൈറ്റിക്കു കീഴിലെ ചാരിറ്റബിൾ സെയിലിൽ ഒരുക്കിയിട്ടുള്ളത്. പാലിയേറ്റീവ് ഒപിയുടെ മുകൾ നിലയിലാണ് സാരി, കുർത്തി, കുട്ടികളുടെ വസ്ത്രങ്ങൾ, ക്രോക്കറി ഉൽപ്പന്നങ്ങൾ തുടങ്ങി വൈവിധ്യങ്ങളായ വസ്തുക്കൾ വിൽപ്പനയ്ക്കായി സജ്ജമാക്കിയിട്ടുള്ളത്. ഉപയോഗിച്ചവയും എന്നാൽ ഗുണനിലവാരമുള്ള വസ്ത്രങ്ങളുമാണ് വിൽപ്പനയ്ക്കായുള്ളത്. 100 രൂപ മുതലാണ് ഇതിന്റെ വില. കുർത്തികൾക്കും ബനിയനുകൾക്കും ഷർട്ടുകൾക്കും തുച്ഛമായ വില മാത്രമാണ് ഈടാക്കുന്നത്. പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്കാണ് വിൽപ്പനയുടെ ലഭിക്കുന്ന ലാഭം ഉപയോഗിക്കുക. അത് മെജോറിറ്റി സാരി ഐറ്റംസ് ആണ്, പിന്നെ സൽവാറിൻ കമ്മീസ്, ചുരിദാറിൻ കമ്മീസ്, പിന്നെ കുട്ടികളുടെ ഡ്രസ്സസ്, ഷോൾസ്, പിന്നെ കുറെ ഓരോ ഐറ്റംസ്. നമ്മുടെയൊക്കെ വീടുകളിൽ പല സാധനങ്ങൾ ഉണ്ടാവും നമുക്ക് അനാവശ്യമായിട്ട് വെച്ചിരിക്കുന്നത്. സന്നദ്ധ പ്രവർത്തകർ നിർമ്മിച്ചവയും സംഭാവനയായി ലഭിച്ചതുമായ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. തുച്ഛമായ വിലയിൽ ഗുണമേന്മയുള്ള ക്രോക്കറി ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിന്റെ ഭാഗമായുണ്ട്. ഫ്ലവർ വേസ്, പേപ്പർ കൊണ്ടൊരുക്കിയ കുട്ടകൾ തുടങ്ങിയ അലങ്കാര വസ്തുക്കളും വിൽപ്പനയ്ക്കായുണ്ട്. വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ലാഭം പാലിയേറ്റീവ് കെയറിന് കീഴിലെ രോഗികൾക്ക് എത്തിക്കുന്നത് സന്നദ്ധ പ്രവർത്തകരാണ്. രാവിലെ 10 മുതൽ ആരംഭിക്കുന്ന പ്രദർശന വിൽപ്പന മേളയ്ക്കാവശ്യമായ നേതൃത്വം നൽകുന്നത് ഇവരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ്. രോഗികൾക്ക് ആവശ്യമായ ഭക്ഷണം, മരുന്ന്, താമസം തുടങ്ങി അടിസ്ഥാന സൌകര്യങ്ങൾ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ലാഭം കൊണ്ടാണ് പൂർത്തീകരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കാനാണ് ഇവരുടെ ശ്രമം. ഇതിനായി സുമനസുകളുടെ സഹായം തേടുകയാണ് പാലിയേറ്റീവ് കെയർ അംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ലോക കായിക മാമാങ്കം വന്നെത്തി. റിയോ ഒളിമ്പിക്സിനെ വരവേറ്റ് ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങളും വിദ്യാർത്ഥികളും വിളംബര ജാഥ സംഘടിപ്പിച്ചു. ഒളിമ്പിക്സിന്റെ ചരിത്രകഥകളും പ്രത്യേകതകളും പ്രാധാന്യവും വിളിച്ചോതി നഗരം ചുറ്റിയ ജാഥ സ്കൂൾ കായികാധ്യാപകൻ ഇല്യാസിന്റെ നേതൃത്വത്തിലാണ് നടന്നത്. കായിക ലോകത്തിന്റെ ആത്യന്തികമായ ആഘോഷ ദിനങ്ങൾ വന്നെത്തി. 4 വർഷത്തിലൊരിക്കൽ ലോകത്തെ ഒന്നാകെ ഒരു കുടക്കീഴിലാക്കുന്ന ഏറ്റവും വലിയ കായികോത്സവം ഇത്തവണ ബ്രസീലിന്റെ മണ്ണിൽ റിയോയിലാണ് മേളമൊരുക്കുന്നത്. റിയോ ഒളിമ്പിക്സിനെ വരവേറ്റ് കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങളും JRC കേഡറ്റുകളും അധ്യാപകരും ചേർന്ന് വിളംബര ജാഥ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ കെ അസൻ കോയയാണ് വിളംബര ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഒളിമ്പിക്സ് എന്ന് കേൾക്കുമ്പോൾ ഓർമ്മയിലെത്തുന്നതാണ് 5 വളയങ്ങൾ. വെള്ളപ്രതലത്തിൽ നീല, മഞ്ഞ, കറുപ്പ്, പച്ച, ചുവപ്പ് നിറങ്ങളിലുള്ള വളയങ്ങൾ ഒളിമ്പിക്സിന്റെ ആഗോളമുഖമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഒളിമ്പിക്സ് പതാകയായ റിങ്ങുകളും മറ്റ് കായിക ഇനങ്ങളെ പരിചയപ്പെടുത്തിയുമാണ് വിളംബര ജാഥ നടന്നത്. ഒളിമ്പിക്സിന്റെ ചരിത്രം, വേദികൾ, ദീപശിഖ, ഭാഗ്യചിഹ്നങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ പ്ലക്കാർഡുകളും കുട്ടികൾ ജാഥയിൽ ഉൾപ്പെടുത്തിയിരുന്നു. സ്കൂളിലെ കായികാധ്യാപകൻ ഇലിയാസാണ് പരിപാടിക്ക് നേതൃത്വം വഹിച്ചത്. പട്ടുതെരുവിൽ നിന്നും കോടതി വഴി നടന്ന വിളംബര ജാഥയിൽ സ്കൂൾ അധ്യാപകരും പങ്കുചേർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. എക്സൈസ് വകുപ്പിലെ സ്റ്റാഫ് പാറ്റേൺ പുനർനിർണയിക്കണമെന്ന് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ. പോലീസ് വകുപ്പിലേതുപോലെ ശമ്പള പരിഷ്കരണവും പ്രവൃത്തി സമയവും എക്സൈസ് വകുപ്പിനും തിട്ടപ്പെടുത്തണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ഉദ്ദേശം 3.5 കോടിയോളം വരുന്ന ജനങ്ങൾക്കിടയിൽ ലഹരി നിയന്ത്രണ രംഗത്ത് പ്രവർത്തിക്കുന്ന എക്സൈസ് ജീവനക്കാരുടെ എണ്ണം കേവലം 4,800 മാത്രമാണ്. 1968 നിലവിൽ വന്ന സ്റ്റാഫ് പാറ്റേൺ ആണ് വകുപ്പിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. സംസ്ഥാനത്ത് 850 പൊതുജനങ്ങൾക്ക് ഒരു പോലീസുകാരൻ എന്ന നിലയ്ക്കുള്ളപ്പോൾ 8,300 പേർക്ക് ഒരു എക്സൈസുകാരൻ എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതിയെന്നും കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിലെ മിക്ക പോലീസ് സ്റ്റേഷനുകളിലും ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ 8 മണിക്കൂർ ജോലി സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ എക്സൈസ് വകുപ്പിൽ ഇതിനുള്ള യാതൊരു നടപടികളും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഗവൺമെന്റോ മറ്റേതെങ്കിലും സംഘടനകളോ മദ്യ നിരോധന സമിതി ഒഴിച്ച് മറ്റേത് സംഘടനകളും ക്ലബുകളും പോലും ലഹരി
വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ സ്വന്തമായ നിലയ്ക്ക് അത് ആരംഭിച്ചിരുന്നു. സംഘടനയുടെ 37-ആമത് സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 6 ഗുജറാത്തി ഹാളിൽ നടക്കും. എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക സമ്മേളനം പുരുഷൻ കടലുണ്ടി MLA സുഹൃത്ത് സമ്മേളനം ഗതാഗത മന്ത്രി AK ശശീന്ദ്രനും ഉദ്ഘാടനം ചെയ്യും. പ്രചരണത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 5 വൈകുന്നേരം നഗരത്തിൽ ഫ്ളാഷ് മോബ് സംഘടിപ്പിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കും ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കും ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് പറക്കും ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കും ജ്വല്ലറി. വാഹന വിൽപ്പനയിലും ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനത്തിലും 7 പതിറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള ഗ്രൂപ്പിൽ നിന്നും വിഷൻ ഹോണ്ട ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലും. ആഘോഷിക്കൂ ഈ ഉത്സവവേള വിഷൻ ഹോണ്ടയുടെ സെയിൽസ് ആൻഡ് സർവീസിനൊപ്പം. ഏവർക്കും സ്വാഗതം. വിഷൻ മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, നിയർ പാസ്പോർട്ട് സേവാ കേന്ദ്ര, ചുങ്കം വെസ്റ്റീൽ, കാലിക്കറ്റ്. ഫോൺ 0495236555 2386788 8606165222. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിലെ മൂരാട് കോരപ്പുഴ പാലങ്ങൾ ഉൾപ്പെടെ കൊയിലാണ്ടി മണ്ഡലത്തിൽ പുതിയ പാലങ്ങൾ നിർമ്മിക്കുന്നു. ഇതു സംബന്ധിച്ച് പ്രാഥമിക കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ Kദാസൻ MLA ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. പാലങ്ങൾ വരുന്നതോടെ ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകും. കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്നു. കാലപ്പഴക്കത്താൽ ദ്രവിച്ചു തീരാറാവുന്ന പാലങ്ങളാണ് പുതുക്കി പണിയുന്നത്. കോരപ്പുഴ പാലം പൊളിച്ചു നീക്കി പുതിയ പാലം നിർമ്മിക്കുന്ന പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്നും നിലവിലുള്ള സ്ഥലത്ത് തന്നെയായിരിക്കും പാലം പണിയുകയെന്നും അതുകൊണ്ട് തന്നെ സ്ഥലമേറ്റെടുപ്പിന്റെ വിഷയം ഉയരുന്നില്ലെന്നും Kദാസൻ MLA പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ 20 കോടി രൂപയാണ് കോരപ്പുഴ പാലത്തിന് വകയിരുത്തിയത്. നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചാൽ വെങ്ങളം രാമനാട്ടുകര ബൈപ്പാസിന്റെ ഭാഗമായി നിർമ്മിച്ച പുതിയ പാലത്തിലൂടെയായിരിക്കും വാഹന ഗതാഗതം തിരിച്ചുവിടുക. രണ്ടുപറ്റി ഗതാഗതത്തിന് യോജിച്ച തരത്തിലാണ് കോരപ്പുഴയിൽ പുതിയ പാലം രൂപകൽപ്പന ചെയ്യുന്നത്. മൂരാട് പാലം 4 വരിയിൽ നിർമ്മിക്കും. മന്ത്രിതല യോഗത്തിന് മുന്നോടിയായി പൊതുമരാമത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുമായി Kദാസൻ MLA കൊയിലാണ്ടി ഗസ്റ്റ് ഹൌസിൽ ചർച്ച നടത്തി. NHAI ആണ് പുതിയ പാലത്തിന്റെ ഡിസൈനും എസ്റ്റിമേറ്റും തയ്യാറാക്കേണ്ടത്. സംസ്ഥാന ബജറ്റിൽ മൂരാട് പാലം നിർമ്മാണത്തിന് 50 കോടി രൂപയാണ് നീക്കിവച്ചത്. പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അവലോകനം ചെയ്യാൻ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരും വടകര കൊയിലാണ്ടി MLA പങ്കെടുക്കുന്ന ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ചേരും. അകലാപ്പുഴ, തോരായിക്കടവ്, ഒള്ളൂർ കടവ് എന്നിവിടങ്ങളിലും പാലം നിർമ്മാണം ഉടൻ ആരംഭിക്കും. പാലത്തിന് സ്ഥലം മുൻകൂറായി വിട്ടുനൽകാൻ ഉടമകൾ തയ്യാറായാൽ ഉടനടി പണി ആരംഭിക്കുവാൻ കഴിയും. ഇക്കാര്യത്തിൽ സ്ഥലമുടമകളുടെ യോഗം ഉടൻ വിളിച്ചു ചേർക്കുമെന്നും Kദാസൻ MLA പറഞ്ഞു. പാലത്തിന്റെ എഞ്ചിനീയർമാരും റോഡിന്റെ എഞ്ചിനീയർമാരും നാഷണൽ ഹൈവേയുടെ എഞ്ചിനീയർമാരും ഇവിടെ ഇരുന്ന് ചർച്ച ഇതുവരെ നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു ഐക്യരൂപം ഉണ്ടാക്കിയിട്ടുള്ളത്. ആഗസ്റ്റ് 30 ഈ മീറ്റിംഗ് തിരുവനന്തപുരത്ത് വിളിച്ചു കൂട്ടാൻ 4-5 തീയതികളിൽ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ കാണുന്നുണ്ട്. കാപ്പാട് കൊയിലാണ്ടി തീരദേശ റോഡ് കോട്ടക്കൽ വരെ നീട്ടാൻ എസ്റ്റിമേറ്റ് തയ്യാറായി വരുന്നുണ്ട്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് ഇതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. കൊയിലാണ്ടി നഗരത്തിൽ ബസ് സ്റ്റാൻഡിന് മുൻവശം ഗതാഗത കുരുക്കിന് പരിഹരിക്കുവാൻ 5 കോടി രൂപയുടെ റോഡ് വികസന എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന്റെ പരിഗണനയ്ക്ക് അയച്ചതായി PWD ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇവിടെ വേലി തിരിച്ച നടപ്പാത, ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം എന്നിവയും സ്ഥാപിക്കാൻ പദ്ധതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. ശിവാനന്ദ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് യോഗ സംഘടിപ്പിക്കുന്ന ഒരു ദിവസത്തെ ധ്യാന പരിശീലനം ഓഗസ്റ്റ് 14 ജയ ഓഡിറ്റോറിയത്തിൽ നടക്കും. MP അബ്ദുൽ സമദ് സമദാനി ഉദ്ഘാടനം ചെയ്യും. ശിവാനന്ദ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് യോഗ കേരളം ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പൊതുസമൂഹത്തെ ഉദ്ദേശിച്ച് ഒരു ദിവസത്തെ ധ്യാന പരിശീലനം കോഴിക്കോട് ജയ ഓഡിറ്റോറിയത്തിൽ ഓഗസ്റ്റ് 14 നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. യോഗാചാര്യൻ M സുരേന്ദ്രനാഥ് നേതൃത്വം കൊടുക്കുന്ന പരിശീലനം MP അബ്ദുസമദ് സമദാനി ഉദ്ഘാടനം ചെയ്യും. പ്രാണായാമയജ്ഞം, സഹവാസ ശിബിരം, യോഗാധ്യാപക പരിശീലനം, വ്യക്തിത്വ വികസന ക്ലാസുകൾ തുടങ്ങി നിരവധി പരിപാടികൾ സംസ്ഥാന വ്യാപകമായി നടത്തുന്നതിന്റെ തുടർച്ചയായാണ് ഒരു ദിവസത്തെ ധ്യാന പരിശീലനവും നടത്തുന്നത്. സമാപന സമ്മേളനം വൈകിട്ട് 4 MP MK രാഘവൻ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ പറഞ്ഞു. നിരവധി കേസുകളിൽ പ്രതിയായ ആളെ ടയർ മോഷണത്തിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മംഗലാപുരത്തു നിന്നാണ് കൊയിലാണ്ടി സ്വദേശി പ്രസാദിനെ കൊയിലാണ്ടി SI നിപുൺ ശങ്കർ അറസ്റ്റ് ചെയ്തത്. കൊയിലാണ്ടി, മുജുകുന്ന് എന്നിവിടങ്ങളിലായി തെളിവെടുപ്പുകൾ നടത്തി റിമാൻഡ് ചെയ്തു. മോഷണക്കേസിലെ പ്രതി പോലീസിന്റെ പിടിയിലായി.
രാത്രികാലങ്ങളിൽ ലോറിയുടെ ടയറുകൾ മോഷണം ചെയ്യുന്ന കൊയിലാണ്ടി കൊടക്കാർമുടയിലെ പുതിയോട്ടിൽ പ്രസാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജൂൺ മാസം മുജുകുന്ന് മുണ്ടിയാടിക്കുരി സജിത്ത് എന്നയാളുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ലോറിയുടെ സ്റ്റെപ്പിനെയും ഡിസ്കും മോഷണം പോയ കേസിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മോഷണം ചെയ്ത ടയറും ഡിസ്കും പ്രതി അയാളുടെ ലോറിക്ക് ഫിറ്റ് ചെയ്ത് ഉപയോഗിച്ചു വരികയായിരുന്നു. ഇക്കാര്യത്തെപ്പറ്റി വിവരം കിട്ടിയ പോലീസ് മുജുകുന്നിലുള്ള വർക്ക്ഷോപ്പിൽ നിന്നും മോഷണം പോയ ടയർ സഹിതം പ്രതിയുടെ ലോറി ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതോടെ ഒളിവിൽ പോയ പ്രതി മംഗലാപുരം ഭാഗങ്ങളിൽ മിന്നി ലോറികളിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇയാളെ പിടികൂടിയത്. സഹായിയെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. സി എ കെ ഉണ്ണികൃഷ്ണന്റെ നിർദ്ദേശത്തെ തുടർന്ന് എസ് ഐ നിപുൺ ശങ്കറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടാനായത്. നേരത്തെ നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയായിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. അക്രമം, മോഷണം, അനധികൃത മണൽകടത്തൽ എന്നിവയും പോലീസ് അന്വേഷിച്ചു വരികയാണ്. മുജുകുന്ന്, കൊയിലാണ്ടി എന്നിവിടങ്ങളിൽ പ്രതിയെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഓഗസ്റ്റ് 10 നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം സംരക്ഷണ ജാഥ നടത്തി. സംസ്ഥാനതല നിർമ്മാണ മേഖലാ സംരക്ഷണ ജാഥയ്ക്ക് പന്തിരാങ്കാവിൽ സ്വീകരണം നൽകി. പി ടി റഹീം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന നിർമ്മാണ മേഖലാ സംരക്ഷണ ജാഥയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ സംഘടിപ്പിച്ച വാഹന ജാഥയ്ക്ക് പന്തീരങ്കാവിൽ സ്വീകരണം നൽകി. തുടർന്ന് നടന്ന സമാപന സമ്മേളനം പി ടി എ റഹീം എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ ജോലി എടുക്കുന്ന ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു പ്രക്രിയ പ്രവൃത്തി ചെയ്യിക്കുക എന്നുള്ളതാണ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറ്റ്യാടിൽ നിന്നും ആരംഭിച്ച് നാദാപുരം, വടകര, കൊയിലാണ്ടി, ബാലുശ്ശേരി, താമരശ്ശേരി, കുന്നമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ജാഥ പന്തീരങ്കാവിൽ എത്തിച്ചേർന്നത്. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കുക, നിർമ്മാണ വസ്തുക്കളുടെ വിലക്കയറ്റം തടയുക, ക്വാറി ഉൽപ്പന്നങ്ങളുടെ ഖനനം സർക്കാർ നിയന്ത്രണത്തിലാക്കുക, കരാറുകാർക്ക് ലൈസൻസും ക്ഷേമനിധിയും പെൻഷനും അനുവദിക്കുക, കെട്ടിട നിർമ്മാണ സൈറ്റ് ഇൻഷുറൻസ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പി ബി സി എ നിർമ്മാണ മേഖലാ സംരക്ഷണ ജാഥ സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ പി ബി സി എ ജില്ലാ പ്രസിഡന്റ് പി ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ കെ പ്രദീപ് കുമാർ, ജാഥ പൈലറ്റ് സി കെ വലായുധൻ, പി ബി സി എ ജില്ലാ സെക്രട്ടറി കെ എം ഗണേശൻ, കൂടാതെ എം എസ് ഷാജി, സി എ ഗഫൂർ, രവി കല്ലായി എന്നിവരും സംസാരിച്ചു. ജൂലൈ 31 മുതൽ ആഗസ്റ്റ് 9 വരെ നടക്കുന്ന നിർമ്മാണ മേഖലാ സംരക്ഷണ ജാഥ ഓഗസ്റ്റ് 10 രാവിലെ സെക്രട്ടേറിയറ്റ് മാർച്ചും അവകാശ പത്രികാ സമർപ്പണവും നടത്തും. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അച്ചടി യന്ത്ര സാമഗ്രികളുടെ അഖിലേന്ത്യാ പ്രദർശനം ഒക്ടോബർ 14 മുതൽ കോഴിക്കോട് ജൂബിലി ഹാളിൽ നടക്കും. പ്രിന്റെക്സ് 2016 സ്വാഗത സംഘ രൂപീകരണ യോഗം പോലീസ് ക്ലബിൽ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് പി എ അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പ്രിന്റിംഗ് പ്രസ് ഉടമകളുടെ ഏക സംസ്ഥാനതല സംഘടനയായ കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 14 മുതൽ 16 വരെ കോഴിക്കോട് തളി കോർപ്പറേഷൻ ജൂബിലി ഹാളിലാണ് പ്രിന്റെക്സ് 2016 എന്ന പേരിൽ അത്യാധുനിക സങ്കേതങ്ങൾ ഉൾക്കൊള്ളുന്ന അച്ചടി യന്ത്ര സാമഗ്രികളുടെ അഖിലേന്ത്യാ പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം കോഴിക്കോട് പോലീസ് ക്ലബിൽ നടന്നു. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് സി ഉല്ലാസ് അധ്യക്ഷം വഹിച്ച പരിപാടി സംസ്ഥാന പ്രസിഡന്റ് പി എ അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. അതേപോലെ തന്നെ ഇപ്പോഴും നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന വലിയൊരു വെല്ലുവിളിയാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ അല്ലെങ്കിൽ മലബാറിൽ ഒരു മെഗാ എക്സിബിഷൻ നടത്താൻ നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പി അശോകൻ പ്രിന്റെക്സ് 2016 കുറിച്ച് വിശദീകരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സി പ്രശാന്ത്, കെ ദേവരാജൻ, ജയറാം, കെ സി രാമചന്ദ്രൻ, വി എം വിജയൻ, പി എം നിയാസ്, അബ്ദുൾ ജബ്ബാർ, കെ സി ശോഭിത, സി മുരളീധരൻ, എം എസ് വികാസ്, പി എം എ നാസർ എന്നിവർ സംസാരിച്ചു. കെ പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അശോക് കുമാർ ചെയർമാനും കെ പി എ സംസ്ഥാന ട്രഷറും ജില്ലാ സെക്രട്ടറിയുമായ പി എം എ നാസർ ജനറൽ കൺവീനറുമായി സ്വാഗത സംഘം രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കും ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കും ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് പറക്കും ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കും ജ്വല്ലറി. ഞങ്ങൾക്കേ ബില്ല് വേണ്ട, അപ്പൊ ടാക്സ് കുറയില്ലേ? നമ്മക്ക് പറ്റില്ല കേട്ടാ, ബില്ല് ചെയ്യാണ്ട് ഒരു തരി സ്വർണം പോലും പ്രതിപ്പോർത്തോക്കാ പോല. അത് നമ്മുടെ കമ്പനി പോളിസിയാ. നിങ്ങൾ വാങ്ങുന്ന സ്വർണത്തെ സംബന്ധിച്ച് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഏതൊരു തർക്കത്തിലും നിയമപരിരക്ഷ ലഭിക്കുവാനും ഉടമസ്ഥാവകാശം തെളിയിക്കുവാനുമുള്ള ആധികാരികമായ രേഖയാണ് ബില്ല്. ഒപ്പം നിങ്ങൾ വാങ്ങിയ സ്വർണം നിയമവിധേയമായി കൈമാറ്റം ചെയ്യാനും വിൽക്കാനും ബില്ല് അത്യാവശ്യമാണ്. അത് കുഴപ്പമില്ല,
പക്ഷെ കുഴപ്പമുണ്ട്, നിങ്ങൾ വാങ്ങിയ സ്വർണത്തിന്റെ സോഴ്സ് അന്വേഷിച്ച് വല്ല ഉദ്യോഗസ്ഥരോ വന്ന കാണിച്ചു കൊടുക്കാൻ തെളിവില്ല. സാങ്കേതിക കഴിയുന്നാ പോ. സ്വർണത്തിന്റെ പരിശുദ്ധിയും തൂക്കവും കല്ലുകളുടെ തൂക്കവും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയതാണ് ഈ ബിൽ. അതിനാണ് വാല്യൂ. അത്ര വലിയ ടാക്സ് ഒന്നുമില്ല, വെറും 1.5%. അത്രയുള്ളൂ? ഞങ്ങളോട് പലരും പറഞ്ഞത് കൊറേ പൈസയാകുന്നാണല്ലോ. നമുക്ക് ആ ലാഭം വേണ്ടോ? ബില്ലെടുത്തോ. സ്വർണം വാങ്ങുമ്പോൾ ബിൽ ചോദിച്ചു വാങ്ങൂ, അത് നിങ്ങളുടെ അവകാശമാണ്. സാമൂഹ്യ പ്രതിബദ്ധതയോടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. പത്രധർമ്മത്തിന്റെ രാജാവായിരുന്നു അന്തരിച്ച പ്രശസ്ത പത്രപ്രവർത്തകൻ ധർമ്മരാജ് കാളൂർ എന്ന് മലയാള മനോരമ മുൻ റെസിഡന്റ് എഡിറ്റർ കെ അബൂബക്കർ. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ അനുശോചന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമ പ്രവർത്തകൻ, എഴുത്തുകാരൻ, അധ്യാപകൻ, നാടകകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായ ധർമ്മരാജ് കാളൂരിന്റെ വിയോഗം തീരാ നഷ്ടമെന്ന് അനുശോചന പ്രമേയം അഭിപ്രായപ്പെട്ടു. ആകാശവാണിയിൽ അനൗൺസറാകാനായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹമെങ്കിലും കേരളത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന പത്രപ്രവർത്തകനാകാൻ ധർമ്മരാജിന് കഴിഞ്ഞെന്ന് മനോരമ മുൻ റെസിഡന്റ് എഡിറ്റർ കെ അബൂബക്കർ പറഞ്ഞു. പത്രധർമ്മത്തിന്റെ രാജാവായിരുന്നു അദ്ദേഹം. ഉടുപ്പിലും നടപ്പിലും മാന്യനായ, വായ്മൊഴിയിലും വരമൊഴിയിലും കഴിവ് തെളിയിച്ച, വാർത്തകൾക്ക് ജീവൻ നൽകിയ ധർമ്മരാജനെ മാതൃകയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഉടുപ്പിൽ മാന്യനായിരുന്നു, നടപ്പിലും മാന്യനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വരമൊഴിയും വായ്മൊഴിയും രണ്ടിലും അദ്ദേഹം അതിൻ്റെതായ കഴിവുകൾ പഠിപ്പിച്ചിരുന്നു. അതിനേക്കാളേറെ റേഡിയോ പ്രഭാഷണങ്ങളിലൂടെ അദ്ദേഹം വളരെ സജീവമായി ഒരുപാട് ആളുകൾ ആകർഷിച്ചിരുന്നു. ചെറുപ്പകാലത്ത് അല്പം രാഷ്ട്രീയം വായിക്കുകയും നമ്മൾ അറിയുന്നു. പണ്ഡിറ്റ് ജി കോഴിക്കോട്ട് വന്നപ്പോൾ സേവാദൾ വളണ്ടിയറായിട്ട് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതൊക്കെ വിട്ടാണ് അദ്ദേഹം അധ്യാപക വൃത്തിയിലേക്ക് പോകുന്നത്. അവിടെ നിന്നാണ് ഈ പറഞ്ഞ പോലെ മനോരമയിൽ വന്ന് അവിടെ സബ് എഡിറ്ററായി ജോയിൻ ചെയ്ത് ഉയർന്ന ഉദ്യോഗങ്ങൾ വഹിച്ച ശേഷം വിടവാങ്ങിയത്. പക്ഷെ അപ്പോഴും ആത്മവിദ്യാസംഗവുമായുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പം, അത് വാഗ്ബടാനന്ദ് ഫാമിലി ജനിച്ച ഒരാളായതുകൊണ്ടല്ല. പ്രസ് ക്ലബ്ബിൽ നടന്ന അനുശോചന യോഗത്തിൽ സെക്രട്ടറി എൻ രാജേഷ് അധ്യക്ഷനായി. പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ ഭാരവാഹികളായ കെ സി റിയാസ്, പി മുഹമ്മദ്, മുതിർന്ന പത്രപ്രവർത്തകരായ പി ദാമോദരൻ, സി എം കെ പണിക്കർ, ഹരിദാസ് പാരയിൽ, കെ എഫ് ജോർജ്, പി ജെ ജോഷ്വ, ബാലഗോപാൽ എന്നിവരും പങ്കെടുത്തു. കലാ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യമായിരുന്ന കാവാലം നാരായണ പണിക്കരെ കോഴിക്കോട്ടെ സാംസ്കാരിക ലോകം അനുസ്മരിച്ചു. ചാവറ കൾച്ചറൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ കവി പി പി ശ്രീധരൻ ഉണ്ണി അധ്യക്ഷം വഹിച്ചു. സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. ചാവറ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നാടകകൃത്ത്, സംവിധായകൻ, കവി, സംഗീതജ്ഞൻ എന്നീ നിലകളിൽ പ്രശസ്തനായ കാവാലം നാരായണ പണിക്കരെ അനുസ്മരിച്ചു. ചാവറ ഹാളിൽ നടന്ന പരിപാടിയിൽ പി പി ശ്രീധരൻ ഉണ്ണി അധ്യക്ഷം വഹിച്ചു. നമ്മുടെ ജീവിതത്തിന്റെ കണ്ടെടുത്ത ഏട് തന്നെയായിരുന്നു എന്നത് നമുക്ക് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഡോക്ടർ വി സുകുമാരൻ, ഡോക്ടർ കെ പി മോഹനൻ, ഫാദർ ജോർജ് പുഞ്ചായിൽ, കെ എസ് വെങ്കടാചലം എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോളേജ് ഓഫ് ജനറൽ പ്രാക്ടീഷണേഴ്സിന്റെ സൌത്ത് സോൺ വാർഷിക കോൺഫറൻസും ബിരുദദാന ചടങ്ങും ഓഗസ്റ്റ് 6 നടക്കും. സമ്മേളനം ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ അനുബന്ധ സംഘടനയായ കോളേജ് ഓഫ് ജനറൽ പ്രാക്ടീഷണേഴ്സിന്റെ 2016 സൌത്ത് സോൺ സമ്മേളനവും ബിരുദദാന ചടങ്ങും ഓഗസ്റ്റ് 6 നടക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. സമ്മേളനം ഗവർണർ പി സദാശിവം ഉദ്ഘാടനം ചെയ്യും. 20 പ്രാക്ടീസ് തികച്ച ഡോക്ടർമാർക്ക് ഹോണററി ബിരുദദാന ചടങ്ങും ഗവർണർ നിർവഹിക്കും. കോഴിക്കോട് IMA കോംപ്ലക്സിൽ നടക്കുന്ന സമ്മേളനത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർ സംബന്ധിക്കും. ഇതോടൊപ്പം നടക്കുന്ന തുടർ വിദ്യാഭ്യാസ പരിപാടിയിൽ വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുമെന്നും IMA CGP ഭാരവാഹികൾ പറഞ്ഞു. മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന പാട്ടിന്റെ ആരാമത്തിന് സമാപനം. കാർത്തിക വിളക്ക്, വൃശ്ചിക രാത്രി, കൈക്കുടന്ന നിറയെ, കളേഴ്സ് എന്നിങ്ങനെ 4 4 പരിപാടി. സംഗീത സംവിധായകൻ ഷഹബാസ് അമൻ മുഖ്യാതിഥിയായിരുന്നു. മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷന്റെ ഗാനസന്ധ്യ സംഗീത പ്രേമികൾക്ക് വേറിട്ട അനുഭവമായി മാറി. ആസ്വാദകരുടെ ഹൃദയം കവർന്ന 30 ഗാനങ്ങളാണ് പാടിയത്. ഷഹബാസ് അമൻ, സിബില്ല സദാനന്ദൻ, ഉദയൻ, ദൃശ്യകൃഷ്ണൻ, രാജേഷ്, ഗിരീഷ് കുമാർ, ബിജിബാൽ, വിനീഷ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ചടങ്ങ് എ പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സംഗീത സംവിധായകൻ ഷഹബാസ് അമൻ മുഖ്യാതിഥിയെ പങ്കെടുത്തു. നമ്മൾ പ്രാസംഗികരല്ല. അപ്പോ ഇപ്പം ഇതേ രീതിയിലൊക്കെ ഭയങ്കര മഹാന്മാരും പ്രാസംഗികരും
എല്ലാവരും ഓരോരുത്തരും കാര്യങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടാവും. അത് വളരെ പണ്ട് എസ് കെ മുതലാണെങ്കിൽ തിരുപ്പൂരി മുതലാണെങ്കിൽ എൻ ടി ആണെങ്കിലും കുമാര വിജയമാഷാണെങ്കിലും അവരൊക്കെ ഒരു നമ്മൾ ഈ പാടുന്ന പോലെ പറയും. എം ഡബ്ല്യു എ പ്രസിഡന്റ് സുനിൽ ഭാസ്കർ അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി അജിത് കുമാർ, ദൃശ്യ സുജിത്, വിനീഷ് വിദ്യാധരൻ, ശശികൃഷ്ണ എന്നിവർ സംസാരിച്ചു. ഗാനസന്ധ്യയിൽ കീബോർഡിൽ സുശാന്ത് ഡൊമിനിക് ഉണ്ണി എന്നിവരും, ഗിത്താറിൽ പ്രമോദ് ഷേനായി, സുരേഷ് ബിജു, ഋതംപാടിൽ അജിത് ബാബു, ഇ കെ മനോജ്, ഡ്രംസിൽ പ്രേംരാജ്, ടുംബയിൽ ഷജിത് പൈക്കാട്ടെ, തബലയിൽ പ്രഭാകരൻ, മജേഷ് സജീവൻ എന്നിവരും അണിചേർന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ബാങ്കിംഗ് ഫ്രോണ്ടിയർ ദേശീയ പുരസ്കാരം നേടിയ മനേത് ചന്ദ്രനും എം പി പത്മനാഭൻ പുരസ്കാരം ലഭിച്ച പി കിഷൻ ചന്ദ്രനും കോഴിക്കോട്ട് പൗരാവലി സ്വീകരണം നൽകും. ഓഗസ്റ്റ് 7 ടൗൺഹാളിൽ നടക്കുന്ന പരിപാടി മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജില്ലാ സഹകരണ ബാങ്ക് ചെയർമാനുള്ള ബാങ്കിംഗ് ഫ്രോണ്ടിയർ ദേശീയ പുരസ്കാരം നേടിയ മനേത് ചന്ദ്രനും കേരളത്തിലെ മികച്ച നഗരസഭാ കൌൺസിലർക്കുള്ള എം പി പത്മനാഭൻ പുരസ്കാരം ലഭിച്ച പി കിഷൻ ചന്ദ്രനും ഓഗസ്റ്റ് 7 ഞായറാഴ്ച കോഴിക്കോട് ടൌൺഹാളിൽ പൗരസ്വീകരണം നൽകുമെന്ന് സംഘാടകർ പറഞ്ഞു. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിനെ കേരളത്തിലെ ഏറ്റവും മികച്ച സഹകരണ സ്ഥാപനമായി മാറ്റുന്നതിൽ മനേത് ചന്ദ്രൻ വഹിച്ച പങ്കും ജനപക്ഷത്ത് നിന്നുകൊണ്ട് അഴിമതിക്കെതിരെ പി കിഷൻചന്ദ് നടത്തിയ പ്രവർത്തനങ്ങളും ഇരുവരെയും അവാർഡിന് അർഹരാക്കി. പൌരസ്വീകരണം ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പുരസ്കാരദാനം, മംഗളപത്ര സമർപ്പണം, പൊന്നാട എണീക്കൽ, സുവനീർ പ്രകാശനം തുടങ്ങിയവ എ പ്രദീപ്കുമാർ MLA, മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ, അഡ്വക്കേറ്റ് തമ്പാൻ തോമസ്, TP ദാസൻ തുടങ്ങിയവർ നിർവഹിക്കും. ജനപ്രതിനിധികൾ, സഹകാരികൾ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നായകന്മാർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. സുദൃഢ സഞ്ചാരം പദ്ധതിയുടെ ഭാഗമായി ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318E നേതൃത്വത്തിൽ 15 ഷീ ഓട്ടോകൾ വിതരണം ചെയ്തു. സാധു കല്യാണ മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ എ പി സിംഗ് ആണ് ഷീ ഓട്ടോകൾ വിതരണം ചെയ്തത്. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318E ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ഇൻസ്റ്റലേഷൻ ചടങ്ങിലാണ് 15 ഷീ ഓട്ടോകൾ വിതരണം ചെയ്തത്. സ്ത്രീകളെ മുൻധാരയിലെത്തിക്കാനും തൊഴിൽ കണ്ടെത്തി നൽകാനുമുള്ള സുദൃഢ സഞ്ചാരം പദ്ധതിയുടെ ഭാഗമായാണ് ഓട്ടോകൾ നൽകിയത്. സാധു കല്യാണ മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ എ പി സിംഗ് ഷീ ഓട്ടോകൾ വിതരണം ചെയ്തു. ക്യാൻസർ ചികിത്സാ രംഗത്ത് കഴിവ് തെളിയിച്ച ഡോക്ടർ VP ഗംഗാധരനെ ലയൺസ് ഹ്യൂമാനിറ്റേറിയൻ സർവീസ് അവാർഡ് നൽകി ആദരിച്ചു. പുതിയ മെമ്പർമാരുടെ ഇൻഡക്ഷൻ, വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം മൾട്ടിപ്പിൾ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി അമർനാഥ് നിർവഹിച്ചു. CA ശിവപ്രസാദ്, അഡ്വക്കേറ്റ് ഡെന്നിസ് തോമസ്, ഗണേശൻ കണിയാറക്കൽ, KT അജിത്, സുജിത്, വർഗീസ് വൈദ്യൻ, ഡോക്ടർ സുചിത്ര സുധീർ, N മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavarthakal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദളിതർക്കു നേരെയുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് BJPയും സംഘപരിവാറും ചേർന്നാണെന്ന് KDF സംസ്ഥാന പ്രസിഡന്റ് പി രാമഭദ്രൻ. ദളിതർക്കെതിരെയുള്ള അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭ സമരം. പ്രതികാരത്തിന്റെ രാഷ്ട്രീയമാണ് LDFന്റേതെന്ന് അഡ്വക്കേറ്റ് CR നീലകണ്ഠൻ. കോടിയേരി ബാലകൃഷ്ണനെതിരെ ആം ആദ്മി പാർട്ടി. ലോക കായിക മാമാങ്കത്തിന് മണിക്കൂറുകൾ മാത്രം. ഒളിമ്പിക്സിനെ വരവേറ്റ് വിദ്യാർത്ഥികളുടെ വിളംബര ജാഥ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.